നമ്മുടെ കുമാരി മായാവതി അനുയായികളെ അവരെ വിളിക്കുക ബഹൻജി മായാവതി എന്നാണ്. ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന ബി എസ് പിയുടെ പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അന്തിമ തീരുമാനങ്ങളും എടുക്കുന്നത് മായാവതി തന്നെയാണ്, അതിൻ്റെ ഏകാധിപതിയായിട്ടുള്ള നേതാവ്. കുറച്ച് വർഷങ്ങളായി അവർ വളരെ നിഗൂഢമായി ബി ജെ പിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഈ 2024 എന്ന് പറയുന്ന അതിനിർണായകമായ തെരഞ്ഞെടുപ്പിലും അവർ ബി ജെ പിയെ നന്നായി സഹായിച്ചുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. പക്ഷേ ഈ സഹായത്തിന് അവർക്ക് യാതൊരു പ്രത്യുപകാരവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉള്ള സീറ്റ് പോലും നഷ്ടപ്പെടുകയും ചെയ്തു. 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ 10 സീറ്റുണ്ടായിരുന്നു ലോക്സഭയിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ യു പിയിൽ 80 സീറ്റിൽ മത്സരിച്ചു, രാജ്യം ഒന്നാകെ 460 സീറ്റിൽ മത്സരിച്ചു, കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടുകയുണ്ടായില്ല. കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരുടെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് യു പിയിൽ മാത്രം നഷ്ടപ്പെട്ടത് 16 സീറ്റുകളാണ്. അതായത് അവിടെ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് അവിടെ ഈ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അക്ബർപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലെ അവിടെ എസ് പി സ്ഥാനാർത്ഥി ബി ജെ പിയോട് തോറ്റത് 44,345 വോട്ടിനാണ്. പക്ഷെ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 73,140 വോട്ടാണ്. അതുപോലെ അലിഗർ മണ്ഡലത്തിലെ അവിടെ എസ് പി സ്ഥാനാർത്ഥി തോറ്റത് 15,647 വോട്ടിനാണ്. പക്ഷേ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 123,929 വോട്ടാണ്. അമ്രോഹ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത് 28,670 വോട്ടിന്. പക്ഷെ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥി പിടിച്ചത് 164,990 വോട്ടാണ്. വൻസ്ക്വാൺ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 3,150 വോട്ടിനാണ് തോറ്റത്, ബി ജെ പിയോട് തോറ്റത്. പക്ഷേ അവിടെ ബി എസ് പിക്ക് കിട്ടിയത് 64,750 വോട്ട്. വഡോഹി മണ്ഡലത്തിലെ ടി എം സി തൃണമൂൽ കോൺഗ്രസിന് യു പിയിലെ ഒരു സീറ്റ് കൊടുത്തിരുന്നു ഈ ഇന്ത്യ സഖ്യം. അവിടെ ടി എം സി സ്ഥാനാർത്ഥി 44,072 വോട്ടിന് തോറ്റു. പക്ഷേ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥിക്ക് 155,053 വോട്ട് ലഭിച്ചു. അതുപോലെ ബിജ്നോർ മണ്ഡലത്തിലെ എസ് പി സ്ഥാനാർത്ഥി തോറ്റത് 37,508 വോട്ടിന്. അവിടെ ബി എസ് പിക്ക് കിട്ടിയത് 218,986 വോട്ടിന്. ഡിയോറിയ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 34,842 വോട്ടിന് തോൽക്കുന്നു. അവിടെ ബി എസ് പിക്ക് 45,564 വോട്ട് കിട്ടുന്നു. അതുപോലെ ഫറൂഖാബാദിലെ എസ് പി സ്ഥാനാർത്ഥി 2,678 വോട്ടിനാണ് തോൽക്കുന്നത്. പക്ഷെ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥി കിട്ടുന്നത് 45,390 വോട്ട്. ഫത്തേപൂർ സിക്രിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 43,405 വോട്ടിനാണ് തോൽക്കുന്നത്. അവിടെ ബി എസ് പിക്ക് കിട്ടിയത് 120,539 വോട്ട്. ഹർദോയ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് എസ് പി സ്ഥാനാർത്ഥിയോട് ജയിക്കുന്നത് 27,856 വോട്ടിനാണ്. പക്ഷേ അവിടെ ബി എസ് പിക്ക് കിട്ടുന്നത് 122,629 വോട്ടാണ്. മീററ്റ് മണ്ഡലത്തിലെ എസ് പി സ്ഥാനാർത്ഥി ബി ജെ പിയോട് തോൽക്കുന്നത് 10,585 വോട്ടിനാണ്. പക്ഷേ അവിടെ ബി എസ് പിക്ക് 87,025 വോട്ട് കിട്ടുന്നു. മിർസാപൂരിലെ എസ് പി സ്ഥാനാർത്ഥി 37,810 വോട്ടിന് തോൽക്കുന്നു. അവിടെ ബി എസ് പിക്ക് 144,446 വോട്ട് കിട്ടുന്നു. അതുപോലെ മിശ്രിക് മണ്ഡലത്തിലെ ബി ജെ പി ജയിക്കുന്നത് എസ് പിയോട് ജയിക്കുന്നത് 33,406 വോട്ടിന്. ബി എസ് പിക്ക് കിട്ടിയത് 111,945. പിന്നെ ഫുൽപൂറിലെ എസ് പി സ്ഥാനാർത്ഥി തോൽക്കുന്നത് 4,332 വോട്ടിനാണ് ബി ജെ പിയോട് തോൽക്കുന്നത്. അവിടെ ബി എസ് പിക്ക് 82,586 വോട്ട് കിട്ടുന്നു. ഷഹജാൻപൂരിലെ എസ് പി സ്ഥാനാർത്ഥി ബി ജെ പിയോട് തോൽക്കുന്നത് 55,379 വോട്ടിന്. അവിടെ ബി എസ് പിക്ക് 91,710 വോട്ട് കിട്ടുന്നു. ഉന്നാവോയിലെ എസ് പി സ്ഥാനാർത്ഥി ബി ജെ പിയോട് തോൽക്കുന്നത് 35,818 വോട്ടിന്. അവിടെ ബി എസ് പിക്ക് 72,527 വോട്ട് കിട്ടുന്നു. ഇങ്ങനെ 16 മണ്ഡലത്തിലെ ഈ ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ബി എസ് പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തനിച്ച് മത്സരിച്ചുകൊണ്ടാണ് ഈ ബി എസ് പിയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും
സമാജ്വാദി പാർട്ടിയും ഈ മായാവതിയുടെ അടുക്കൽ നിരവധി തവണ കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ സഖ്യം ചേർന്നാൽ ഞങ്ങൾക്ക് മതിയായിട്ടുള്ള നേട്ടം കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. യു പിയിൽ ഇത്തവണ ബി ജെ പിക്ക് 33 സീറ്റ് മാത്രമാണ് കിട്ടിയത്. ബി എസ് പി ഇന്ത്യ മുന്നണിയിൽ ചേർന്നിരുന്നെങ്കിൽ ബി ജെ പിക്ക് യു പിയിൽ 19 സീറ്റ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. മായാവതി ഇങ്ങനെ പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കാൻ കാരണം, അവർ യു പിയിൽ ഭരിക്കുമ്പോഴുള്ള കേസ് അത് കാട്ടി ഇപ്പോഴും ബി ജെ പി സർക്കാർ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. യു പിയിലെ ഇന്ത്യാ സഖ്യത്തിൻ്റെ സീറ്റുകൾ കുറച്ചത് ഈ ബി എസ് പി ആണെങ്കിൽ, മഹാരാഷ്ട്രയിൽ ഇതുപോലുള്ളൊരു ദളിത് പാർട്ടി ഈ മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണിക്ക് ഭീഷണിയായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ബി ആർ അംബേദ്കറുടെ ചെറുമകനായിട്ടുള്ള പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയായിട്ടുള്ള വഞ്ചിത് ബഹുജൻ അഘാദി എന്ന് പറയുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയുമായിട്ടും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും എൻ സി പിയും നിരവധി തവണ ഈ പ്രകാശ് അംബേദ്കറുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും അദ്ദേഹം തനിക്ക് 6 സീറ്റ് നിർബന്ധമായിട്ടും വേണമെന്ന് ക്ഷണിച്ചതുകൊണ്ട് ഇവർ 4 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം 6 സീറ്റ് വേണമെന്ന് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ ഫലത്തിൽ എന്താണ്ടായത്, ഈ യു പിയിൽ മായാവതിക്കുണ്ടായതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ ഈ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുകയുണ്ടായില്ല. എന്ന് മാത്രമല്ല, 4 മണ്ഡലങ്ങളിൽ അവിടെ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇവർക്ക് ഈ പാർട്ടിക്ക് കിട്ടിയതിനെക്കാട്ടിലും എത്രയോ കുറവാണ്. അതായത് ഇവർ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും 4 സീറ്റ് ബി ജെ പിക്ക് കുറയുമായിരുന്നു. ഇതുപോലെ 2019 ഇതേ പാർട്ടി ഈ സഖ്യത്തിന് ചേരാത്തതുകൊണ്ട് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് അന്ന് 20 സീറ്റുകളാണ് നഷ്ടമായത്. ഈ കളികൾ കൊണ്ട് തന്നെ ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നതും കുറയുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കാരണം 2019 അവർക്ക് 41.3 ലക്ഷം വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവലം 15.79 ലക്ഷം വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബി എസ് പി രാജ്യത്ത് 460 സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് എത്രമാത്രം സീറ്റുകൾ, വളരെ നേരിയ ഭൂരിപക്ഷത്തിനൊക്കെ മത്സരിച്ച സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റ് നഷ്ടമായിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മതി. യു പിയിൽ തന്നെ ഈ ബി എസ് പിക്ക് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 9.39% വോട്ടുകൾ ബി എസ് പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവർ ആ സഖ്യമുണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ചിത്രം തന്നെ മാറുമായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്.